പലപ്പോഴും പല വിവാദ പരാമർശങ്ങൾ നടത്തി എയറിൽ പോകാറുള്ള നമ്മുടെ നേതാവാണ് പി സി ജോർജ്. പി സിയുടെ വായിൽ നിന്ന് വീഴുന്ന പല വാക്കുകളും പ്രസ്താവനകളുമാണ് പലപ്പോഴും വിവാദമാകാറുള്ളത്. ഇതിപ്പോൾ കുറച്ചു കാലമായിട്ട് കാണാനില്ലായിരുന്നെന്ന് വിചാരിച്ചിരിക്കുന്നതിനിടയിലാണ് പൂർവാധികം ശക്തിയോടെ പി സി അടുത്ത വിവാദം നടത്തിയിരിക്കുന്നത്. ബിഷപ്പ് ഫ്രാങ്കോ കേസിൽ ഇരയായ കന്യാസ്ത്രീയെ അപമാനിച്ചുകൊണ്ടാണ് പി സി ജോർജ് രംഗത്ത് വന്നിട്ടുള്ളത്. 12 പ്രാവശ്യം ബലാത്സംഗം ചെയ്യപ്പെടുമ്പോൾ ആരോപണം ഉന്നയിച്ച കന്യാസ്ത്രീ നോക്കി നിൽക്കുകയായിരുന്നു എന്നാണ് പി സി ജോർജിന്റെ ആക്ഷേപം. സ്ത്രീകളുടെ സംരക്ഷണത്തിന് ചുമതലക്കാർ പുരുഷന്മാരാണെന്ന് പറഞ്ഞ പി സി തന്നെ സ്ത്രീവിരുദ്ധനാക്കാനുള്ള ശ്രമം ചില രാഷ്ട്രീയ കളിയുടെ ഭാഗമായിട്ടാണെന്നും ആരോപിക്കുന്നുണ്ട്. ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് പി സി അടുത്ത വിവാദത്തിന് തിരികൊടുത്തിരിക്കുന്നത്. എന്റെ ഭാര്യയും സഹോദരിമാരും മരുമക്കളും കൊച്ചുമക്കളും ഒക്കെ സ്ത്രീകളല്ലേ, ഒരു കുറ്റവും എന്റെ പേരിൽ കാണിക്കാനില്ല. അപ്പോൾ സ്ത്രീവിരുദ്ധനാക്കുകയാണ്, കഴിഞ്ഞ തവണ മുസ്ലിം വിരുദ്ധനാക്കി, എന്നെ തെരഞ്ഞെടുപ്പിൽ തോൽപ്പിച്ചു, ഇതൊക്കെ രാഷ്ട്രീയത്തിന്റെ ഭാഗമാണ്, ഞാൻ സ്ത്രീവിരുദ്ധനല്ല എന്ന് വെച്ച് സ്ത്രീ ദൈവമാണെന്ന് പറഞ്ഞ് നടക്കാനുമില്ല. സ്ത്രീയും പുരുഷനുമില്ലാത്ത സമൂഹമില്ല, പുരുഷനില്ലാത്ത ഒരു സ്ത്രീ മാത്രം ഉണ്ടായാൽ സമൂഹം നിൽക്കുമോ? രണ്ടും വേണം. എന്നിരുന്നാലും സ്വല്പം മേൽക്കോയ്മ പുരുഷനാണെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ആവശ്യമില്ലാത്ത നിയമങ്ങൾ ഉണ്ടാക്കി ഇന്ത്യയിൽ സ്ത്രീകൾക്ക് സുരക്ഷിത ബോധമില്ലാത്ത അവസ്ഥയാക്കി വെച്ചിരിക്കുകയാണ്. കേരളത്തിൽ എന്തെങ്കിലും ഇണ്ടിയാൽ അപ്പോൾ സ്ത്രീ സ്വാതന്ത്ര്യമാണെന്ന് പറഞ്ഞ് ചാടും. കൂടാതെ ഫ്രാങ്കോ കേസിൽ ഞാൻ പറഞ്ഞത് ശരിയാണെന്ന് കോടതി പറഞ്ഞപ്പോൾ തെളിഞ്ഞില്ലേ? പച്ചയ്ക്ക് ഞാൻ പറയാം, ആ കേസ് കളവാണ്, ഫ്രാങ്കോ നിരപരാധിയാണെന്ന് ഞാൻ പറഞ്ഞു. എന്തുകൊണ്ട് പറഞ്ഞു? ഫ്രാങ്കോ കേസിൽ 12 പ്രാവശ്യം ബലാത്സംഗം ചെയ്ത് 13-ാമത്തെ പ്രാവശ്യമാണ് പരാതി. അതെന്താ 12 പ്രാവശ്യം നോക്കിയിരിക്കുകയായിരുന്നു? 13-ാമത്തെ തവണ ബലാത്സംഗം ചെയ്യപ്പെട്ടു എന്ന് പറയുന്ന ദിവസത്തിന്റെ പിറ്റേന്ന് ഈ പറയുന്ന കന്യാസ്ത്രീ ഫ്രാങ്കോ പിതാവിനെ കോടിയിറച്ചി വിളമ്പി കൊടുത്ത പടം എന്റെ അടുത്തുണ്ട്. ഇവിടെ ക്രിസ്ത്യൻ സമൂഹത്തിനെതിരെ ലോകവ്യാപകമായി വലിയ മൂവ്മെന്റ് നടക്കുന്നുണ്ടെന്നും പി സി ജോർജ് ആരോപിച്ചു. ഞാൻ പറയുന്ന സത്യമായ കാര്യങ്ങളാണ്. എനിക്ക് എന്തെങ്കിലും വിഷയത്തിൽ തെറ്റുപറ്റിയെന്ന് തോന്നിയാൽ ഞാൻ പരസ്യമായി ക്ഷമ പറയുമെന്നാണ് പി സി ജോർജിന്റെ വാക്കുകൾ. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, പി സിക്ക് എത്ര കിട്ടിയാലും മതിയാവില്ലെന്ന്. ഇതിനു മുൻപും സ്ത്രീകൾക്കെതിരെ മോശം പരാമർശം ചാനലുകളിൽ വന്നിരുന്ന് നടത്തിയതിന്റെ പേരിൽ ഒരുപാട് വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സ്ത്രീകൾക്കെതിരെ മാത്രമല്ല, വർഗീയ പരാമർശങ്ങൾ മാത്രമാണ് പി സി വാ തുറന്നാൽ നടത്തുന്നത്. ഒടുവിൽ ജനങ്ങൾ വരെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് മടുത്തു തുടങ്ങി ഈ നേതാവിനെ എന്ന്. പറയുന്നതോ പൂഞ്ഞാർ സിംഹമാണ് ഞാൻ എന്നൊക്കെയാണെങ്കിലും അവിടെയുള്ള ഒരാൾക്ക് പോലും കണ്ണെടുത്താൽ കണ്ടാക്കൂടാ എന്നാണ് യാഥാർത്ഥ്യം. ഏതായാലും ഇപ്പോൾ കന്യാസ്ത്രീക്കെതിരെ ചാനലിൽ നടത്തിയ ഈ പരാമർശവും ചർച്ചയാവുകയാണ്. പി സിയുടെ നാവിന് വീണ്ടും എല്ലില്ലാതെ പോയോ? ആരെയും പിടിച്ച് ഇദ്ദേഹത്തെ കെട്ടിയിടൂ എന്നാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ ജനങ്ങളിപ്പോൾ ആവശ്യപ്പെടുന്നത്.